ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ പെസ് വേർഷൻ 2.0. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെസ്സിൽ 1v1 സിറ്റുവേഷൻസിൽ എങ്ങനെ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒപ്പോണൻ്റ് ഗോളിയും നമ്മുടെ സ്ട്രൈക്കറും മാത്രമായിട്ട് വരുമ്പോൾ എങ്ങനെ ഗോൾ സ്കോർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ 1v1 സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ സെൻറ്ററിൽ കൂടിയൊക്കെയാണ് സിറ്റുവേഷൻ വന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും സെൻറ്ററിൽ കൂടി പോരുത്. അതായത് കുറച്ചൊന്ന് മൂവ് ചെയ്യുക, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്ത് ആ ഗ്യാപ്പ് നോക്കി ഒന്നടിക്കുക. കാരണം ഗോളി ആ സമയത്ത് സെൻറ്ററിൽ തന്നെ ആയിരിക്കുമല്ലോ ഗോളിയും. ഇപ്പോൾ സെൻറ്ററിൽ കൂടി നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗോള് വീഴാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നടുക്കൂടി വന്നെങ്കിൽ ജസ്റ്റ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഒന്ന് ചരിക്കുക, എന്നിട്ട് ഗോളടിക്കുക. അതായത് ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോയിലായാലും നമ്മൾ റുമിനീനെ കൊണ്ട് പതിയെ അറ്റാക്ക് ചെയ്ത് സെൻറ്ററിൽ കൂട്ടി തന്നെ അറ്റാക്ക് ചെയ്ത് കൊണ്ടുതന്നെ ആയാലും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിക്കുക, എന്നിട്ട് ഷൂട്ട് ചെയ്യുക. അതാകുമ്പോൾ ഗോള് കയറാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ കൂടിയുള്ള അറ്റാക്കിംഗ് ആണ്. അതായത് രണ്ട് സൈഡിൽ കൂടി ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ഇപ്പോൾ 1v1 സിറ്റുവേഷൻ വന്നാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കർവിങ് ഗോൾസ്, അതായത് കർവിങ് ഗോൾസ് അടിക്കുക. അതാകുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അല്ലാണ്ട് ചുമ്മാ പവർഫുൾ ഷോട്ട് എടുത്തുകൊണ്ട് അത് ഓൺ ടാർഗറ്റിൽ കയറണമെന്നില്ല. കർവിങ് ആകുമ്പോൾ ഓൾറെഡി ഗോളി കൺഫ്യൂസ് ആകും. കാരണം പാസ്സാണോ ഷൂട്ടാണോ ചെയ്യണേന്ന് അറിയാൻ പറ്റാത്ത ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഗോളി. അപ്പോൾ എന്തായാലും നമ്മൾ ട്യൂട്ടോറിയൽ നോക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ വിയർക്ക് പാസ് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഫോർ ലാനിൽ ഒരു ത്രൂ ബോള്, ഫോർ ലാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വഴി തന്നെ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു കർവിങ് ഷോട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ കർവിങ് ഗോൾസ് എന്തായാലും ഗോൾ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓൾമോസ്റ്റ് മിക്കതും കർവ് ചെയ്യണ ബോളൊക്കെ ഓൾമോസ്റ്റ് ഗോളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ സെൻറ്ററിൽ കൂടിയാണെങ്കിലും ഈ ഇതേപോലെ ഒരു കർവിങ് ഗോൾ അടിച്ചാലും ഗോൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റത്തെ സിറ്റുവേഷൻ നോക്കാം. ലാസ്റ്റത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അത് ചിപ്പിംഗ് ഗോളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഗോളിനെയൊക്കെ കയറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ചിപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചിപ്പ് ഷോട്ട് എല്ലാവർക്കും ചെയ്യാനറിയാമല്ല. ഷൂട്ട് ബട്ടൺ ഞെക്കിയിട്ട് മേളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഗോളി കയറി വന്നെയാണെങ്കിൽ ജസ്റ്റ് ചിപ്പ് ചെയ്യുക, അത് ഗോള് പൊയ്ക്കോളും. കാരണം ഗോളി ഒന്നും നോക്കാണ്ട കയറി തന്നെ. അപ്പോൾ എന്തായാലും ചിപ്പ് ചെയ്യുമ്പോൾ ബോള് കൈകൊണ്ടൊക്കെ പിടിക്കാൻ ചാൻസ് കുറവാണ്. സോ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഞാൻ സമയമായി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഇനി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസ് വേർഷൻ 2.0 സൈനിങ് ഔട്ട്.